ഡ്രൈഡേ വിളംബര ജാഥ. അതിനൊന്നും ഒന്നാം തീയതിയാണോ? നിനക്കെപ്പോഴും ഈ ബിവറേജസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എടാ പ്രദീപേ, ഇതാ ഡ്രൈഡേ അല്ലേ? പിന്നെ ഇതെന്തോന്നായി ഡ്രൈഡേ? ചങ്ങാതി, ഡ്രൈഡേ എന്ന് പറഞ്ഞാൽ ഉണക്ക ദിവസം, അതായത് ഉണങ്ങിയ ദിവസം. ഒന്ന് ചുമ്മാ ഇരുവാശം, ഞാൻ പറയാം. കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് തടയാനുള്ള ഫലപ്രദമായ മാർഗമാണ് ആഴ്ചയിൽ ഒരിക്കലുള്ള ഡ്രൈഡേ. ഡെങ്കിപ്പനിയും H1N1 പനിയും എല്ലാം അരങ്ങു വാഴുന്ന കാലമായി. ഈ പനികളെല്ലാം വരുന്നത് കൊതുക് കടിയേറ്റാണെന്ന് അറിയാമല്ലോ. അത് പിന്നെ അറിയാതെ. അവന്റെ പേരല്ലേ ഈഡിപ്പസ് ഈജിപ്ത്. എന്റെ വാശുവണ്ണ, ഒന്ന് വായ പൂട്ട്. ഈഡിസ് ഈജിപ്തി, അതാണ് ശരി. ഓ, പേരെന്നതായാലും കൊതുക് കൊതുക് തന്നെയാ. ബാക്കി പറ CP, എങ്ങനെയാ ഈ ഡ്രൈഡേ ആചരിക്കേണ്ടത്? സ്വന്തം വീട്ടുപറമ്പിലും വീടിനകത്തും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. തൊണ്ടും ചിരട്ടയും കയറും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കമിങ്ങിൻ പാളയും മലർത്തിയിട്ട ഓലയും എന്ന് വേണ്ട വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള പല സാധനങ്ങളും കാണാം. പിന്നെ എവിടെ നോക്കിയാൽ ഇപ്പൊ ഇതൊക്കെയല്ലേ കാണാനുള്ളൂ? ആ, മഴ പെയ്യുമ്പോൾ ഇതിലെല്ലാം വെള്ളം കെട്ടി നിൽക്കും. ഫലമോ, രോഗം പരത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. ആഴ്ചയിൽ ഒരിക്കൽ ഇതെല്ലാം നശിപ്പിക്കാനും വെള്ളം നീക്കം ചെയ്യാനുമായി നമ്മൾ മാറ്റിവെക്കണം. ആ ദിവസമാണ് ഡ്രൈഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ, നിങ്ങൾ തയ്യാറാണോ? 100 വട്ടം തയ്യാർ. എങ്കിൽ വൈകണ്ട, തീരുമാനം ഈ നിമിഷം തന്നെ എടുക്കുന്നു. മഴക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഡ്രൈഡേ ആചരിക്കുന്നു. നാശകാരികളായ കൊതുകുകളെ തുരത്തുന്നു. Let us change.